അപ്പോൾ എൻ്റെ ഇത് അഗളി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽപ്പെട്ട കേസല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. ഇനി എസ്റ്റിയോട് പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം. ഈ പറഞ്ഞ സെല്ലോഫിൻ ടൈപ്പൊക്കെ എടുത്ത് നമ്മളത് അവരെ ഏൽപ്പിച്ചു. അത് നിങ്ങളുടെ സ്റ്റേഷനിൽ നിന്നും നമ്മൾ കോടതിക്ക് അയക്കുന്നൊരു ഫോർമാറ്റ് ഉണ്ട്, ഒരു 151A ഫോം എന്നൊക്കെ പറയും. അപ്പോൾ അതിൽ ചേർത്ത് അയച്ചാൽ മതി, അതിൽ ചേർത്ത് കൊടുക്കാനും പറഞ്ഞു. ഈ സ്ത്രീ ധരിച്ചിരുന്ന മെറ്റീരിയൽ, ഡ്രസ്സ്, ചുരിദാർ എന്താണോ അത് മുഴുവൻ നമ്മൾ സീസ് ചെയ്യും. എന്നിട്ട് വേറെ ഏതെങ്കിലും ഡ്രസ്സാണ് പതിപ്പിക്കാറ്. അപ്പോൾ അതൊക്കെ സീസ് ചെയ്തു. അത് അവരുടെ ഇൻക്വസ്റ്റ് അനുസരിച്ച് തന്നെ അവരെടുത്തിരുന്നു. അപ്പോൾ ഇൻക്വസ്റ്റ് നടത്തുന്നതിൻ്റെ ഒരു ഫോർമാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ CRPC പ്രൊവിഷൻ അനുസരിച്ച് രണ്ടോ അതിലധികമോ ആളുകൾ മതിയാവും. എങ്കിലും നമ്മൾ ഈ പഞ്ചായത്തുകാരെന്ന് പറഞ്ഞിട്ട് ഒരു 5 പേരെ വിളിച്ചു വരുത്തി, 5 പേരുടെ സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റ് നടത്താറ്. അപ്പോൾ ഇൻക്വസ്റ്റിന് വന്ന ആ നാട്ടുകാരെ ആർക്കും സംശയമില്ല, ഇവരെ കെട്ടി തൂങ്ങി മരിച്ചറിലാണ്. എന്താണ് കാര്യമൊന്നും അറിയില്ല, എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടോ വേറെ എന്തെങ്കിലും മാനസിക വിഷമം. പോലീസ് സ്ഥിരം ഉപയോഗിക്കുന്നൊരു വേർഡാണ് ഈ മാനസിക വിഷമം. എന്തെങ്കിലും നമുക്ക് സാമ്പത്തിക കാരണം പറയാനില്ല, ഭർത്താവ് വീട്ടിലെ വഴക്ക് പറയാനില്ല, മറ്റുള്ള റീസണൊന്നും പറയാനില്ലെങ്കിൽ ഞങ്ങൾ പറയുന്നൊരു വേർഡാണ് എന്തോ ഇല്ലെങ്കിൽ ഏതോ മാനസിക വിഷമം മൂലം ഈ സ്ത്രീ സ്വയം കെട്ടിത്തൂങ്ങി മരിച്ചിട്ടുള്ളതാണെന്ന് പറയും. അതാണ് എൻ്റെ ഒരു സ്ഥിരം പേടി. അപ്പോൾ ഇൻക്വസ്റ്റൊക്കെ അവർ തയ്യാറാക്കി, ഇതൊക്കെ എഴുതി റെഡിയാക്കി, അവരെ കൊണ്ട് ഒപ്പ് മേടിച്ചു, പൂരം ചെയ്തു. അപ്പോൾ ഈ അഗളി ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അവിടുത്തെ ഡോക്ടേഴ്സും ഞാനും തമ്മിൽ നല്ല പരിചയമുണ്ട്. കാരണം ഈ ട്രൈബൽ മേഖലേൻ്റെ ഒരു പ്രത്യേകത, ഇല്ലെങ്കിൽ ഹിൽ ഏരിയേൻ്റെ പ്രത്യേകത, ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ തമ്മിൽ ചെറിയൊരു അടുപ്പം കാണും. അവർക്ക് ബന്ധപ്പെടാൻ, സംസാരിക്കാൻ, ഒരു കമ്പനിക്ക് കൂടാൻ ആകെ ഉണ്ടാകുന്നത് ഉദ്യോഗസ്ഥ വൃന്ദമായിരിക്കും കൂടുതലും, മറ്റുള്ളവർക്ക് ഉണ്ടാവും ഇല്ലെന്നില്ല. അപ്പോൾ പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞു ഒന്ന് നമുക്കൊന്ന് സംസാരിക്കണമല്ലോ, ഒന്ന് വരാമോന്ന് ചോദിച്ചു. അപ്പോൾ അഗളി സ്റ്റേഷൻ 2 കിലോമീറ്റർ ഇല്ല, ബോധിവഴിക്ക് പോകുന്ന വഴിക്കാണ് ഈ പറയുന്ന ഹോസ്പിറ്റലൊന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വരാം, ഞാൻ പെട്ടെന്നങ്ങോട്ട് എത്താം, വേറെ തിരക്കൊന്നുമില്ല. ഞാൻ പതിയെ ജീപ്പ് എടുത്ത് സ്റ്റേഷനിൽ പോയി, അല്ല ഹോസ്പിറ്റലിൽ പോയി, ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ് ഈ മരണത്തിൽ എന്തോ ഒരു സംശയമുണ്ട് ഡോക്ടർക്ക്, കാരണം കഴുത്തിന് ചുറ്റും ലിഗേച്ചർ മാർക്ക് കാണുന്നു. ലിഗേച്ചർ എന്ന് പറഞ്ഞാൽ കെട്ടാൻ ഉപയോഗിച്ച വസ്തു, തുണിയാണെങ്കിൽ തുണി, കയറാണെങ്കിൽ കയർ, എന്ന ഡോക്ടേഴ്സിൻ്റെ ഭാഷയിൽ ലിഗേച്ചർ അല്ലെങ്കിൽ ലിഗേച്ചർ മാർക്ക് എന്നാണ് പറയാറ്. ആ മാർക്കിനെ മാർക്ക് ലിഗേച്ചർ മാർക്കെന്നും കെട്ടാൻ ഉപയോഗിച്ച വസ്തുവിന് ലിഗേച്ചറും. അപ്പോൾ കെട്ടിത്തൂങ്ങുന്ന അല്ലെങ്കിൽ കെട്ടിത്തൂങ്ങി മരിക്കുന്ന ഒരാളുടെ ലിഗേച്ചർ ഈ മാർക്ക് വരുന്നത് പലപ്പോഴും ഈ ബാക്കിലുണ്ടാവില്ല. നമുക്കറിയാം കെട്ടുന്നൊന്നല്ലേ, നോട്ട് ലെഫ്റ്റ് സൈഡാവും അല്ലെങ്കിൽ റൈറ്റ് സൈഡാവും, അപൂർവമായിട്ട് ഈ നെക്കിൻ്റെ തൊട്ട് താടീൻ്റെ ചിന്നിൻ്റെ തൊട്ട് താഴെയിട്ട് വരാറുള്ളൂ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നോട്ട് വന്നാൽ ഇതിങ്ങനെ വളരെ വന്നിട്ട് ഇവിടെ കുറച്ചൊരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവും. ഈ കെട്ട് നിൽക്കുന്ന ഇങ്ങനെ കയറി നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവും, ഇവിടെയും ഉണ്ടാവും. പക്ഷേ അപ്പോൾ മുഴുവനായില്ല, ഒരു ഫുൾ ലിഗേച്ചർ മാർക്ക് ഉണ്ടാവില്ല, റൗണ്ട് ദ നെക്ക് ലിഗേച്ചർ മാർക്ക് ഉണ്ടാവില്ല. ഇതില്ല, റൗണ്ട് ദ നെക്ക് ലിഗേച്ചർ മാർക്ക് കാണുന്നുണ്ട്. അതുപോലെ കെട്ടിത്തൂങ്ങി മരിക്കുന്ന ആൾക്ക് ലിഗേച്ചർ മാർക്ക് ഒബ്ലിക്കായിരിക്കും. ഈ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ആയിരിക്കും വരാറ്, താഴെ കൂടി ഇങ്ങനെ ആയിരിക്കും. ഇതങ്ങനെയല്ല, റൗണ്ട് ദ നെക്കാണ് കാണുന്നത്. അപ്പോൾ അത് ഒന്ന് പ്രോബ് ചെയ്യേണ്ട കാര്യമുണ്ട്, ഒന്ന് ശരിക്കും നോക്കേണ്ട കാര്യമുണ്ട്, എങ്ങനെ പറ്റിയെന്ന് നോക്കണം. അപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തി ഡോക്ടർ പറയുമ്പോൾ നമ്മളത് കാര്യമായിട്ട് തന്നെ എടുക്കുന്നു. ഞാനിത് സ്റ്റേൻ്റെ അടുത്ത് വിവരം ധരിപ്പിച്ചു. അപ്പോൾ സീവ നമുക്കൊന്ന് അന്വേഷിക്കാം. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് പോക്കുറ എളുപ്പം നമുക്ക് അഗളിക്കാർക്കാണ്. ഉടൻ തന്നെ സ്ഥലത്ത് പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അവിടുത്തെ ഷോളയിരുന്ന ASIയോട് സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞ് ASI വന്ന് ഞങ്ങളൊക്കെ കൂടി ഒരു മാസം ഉണ്ടാക്കാൻ വേണ്ടി പോയി, സംഭവ സ്ഥലത്തിന് മാസം ഉണ്ടാക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഒരു ജാതി മരത്തിലാണ് ഈ സ്ത്രീ കെട്ടിത്തൂങ്ങിയിരിക്കുക, മരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ പുഴയുടെ തൊട്ടപ്പുറത്തുകൂടി ഈ പറയുന്ന പുഴ ഒഴുകുന്നുണ്ട്. ഇവർക്ക് പുഴയിലേക്ക് ഇറങ്ങാനും ഒക്കെ അതിന് പടവും ഉണ്ട് അവിടെ. അപ്പോൾ സാറിനൊരു കുളിക്കാറും തുണിയലക്കാർക്ക് ഈ പറയുന്ന ചിറ്റൂർ പുഴയിലാണ്. അപ്പോൾ നമ്മളവിടെ പോയി ചോദിച്ചു, അന്വേഷിച്ചു, ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ജാതി മരത്തിൻ്റെ സാധനം നമ്മൾ ചെയ്യാവുന്ന പോലെ തന്നെ കെട്ടി തൂങ്ങിയെന്ന് പറയുന്ന കമ്പിൽ നിന്നും താഴേക്കുള്ള ഉയരം, ഈ സ്ത്രീയുടെ ഉയരം, ഈ കയറിൻ്റെ ലെങ്ത് ഒക്കെ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഏകദേശം രൂപ നമുക്ക് കിട്ടും. അപ്പോൾ കയറിൻ്റെ നീളം എടുത്തു, സ്ത്രീയുടെ ഉയരം കഴുത്തിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് എടുത്തു. അപ്പോൾ ഈ കാല് താഴെ മുട്ടില്ല, തൊട്ടപ്പുറത്തൊരു സ്റ്റൂൾ കിടക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റൂളിൽ കയറി നിന്നിട്ടായിരിക്കണം ഇവർ ചാടിയിരിക്കുന്നത്. അപ്പോൾ അതിൽ സംശയിക്കേണ്ട കാര്യം കാണുന്നില്ല. അപ്പോൾ പിന്നെ ഇത് ബോഡി നമ്മൾ സാധാരണ ചോദിക്കും ആരാണ് ജീവനോടിരിക്കുമ്പോൾ അവസാനം കണ്ടേ. ഇതിൻ്റെ ഫോർമാറ്റുണ്ട് ഇൻക്വസ്റ്റിന്, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, മരിച്ചു കിടക്കുന്നത് ആരാണ് ആദ്യം കണ്ടേ. അപ്പോൾ ഭർത്താവിനെ വിളിച്ച് ചോദിക്കുമ്പോൾ ഭർത്താവാണത് ആദ്യം കണ്ടിരിക്കുന്നത് ബോഡി. ഭർത്താവിൻ്റെ പേര് ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നില്ല. അപ്പോൾ ഭർത്താവിനെ വിളിച്ച് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത്, അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ കണ്ടത്, എപ്പോഴാണ് കണ്ടേ. അപ്പോൾ ഭർത്താവ് പറയുന്നത് ഭർത്താവ് വന്ന് തൊട്ടിപ്പുറത്ത് ചിറ്റൂർ പാടി ഇപ്പുറത്തേക്ക് ടൗണിലോട്ട് വന്നിട്ട് അവിടെ ഒരു കടയിൽ പോയി ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴാണ് സംഭവം.
അപ്പോൾ അയാൾ പറഞ്ഞൊരു പകലെ ഒരു 11-12 മണി കഴിഞ്ഞാൽ അവസർ വരുമ്പോൾ അപ്പോൾ അയാൾ ചായ കുടിച്ചിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോഴാണ് സംഭവം. അപ്പോൾ ചായക്കടയിൽ പോയി നമ്മളൊന്ന് വിരിച്ചു, ഇയാളവിടെ ചായ കുടിക്കാൻ വന്നിരുന്നു. അപ്പോൾ കടക്കാരൻ പറഞ്ഞു, സാർ വന്നിരുന്നു, മിക്ക ദിവസമൊക്കെ വരാറുണ്ട്, അന്നും വന്നിരുന്നു, ചായ കുടിച്ചിട്ടുണ്ട് അയാൾ. അപ്പോൾ അധികം ദിവസം ആകത്തുകൊണ്ട് അയാൾക്ക് ഓർമ്മയിൽ നിൽക്കുന്നുണ്ട് കടക്കാരൻ്റെയും. ആ പ്രദേശത്തുള്ളവരായിട്ട് അടുത്തടുത്ത് സ്ഥിരം കാണുന്നവരാണ്, വളരെ ചെറിയ ഏരിയ ഉള്ളത്, വീടുകൾ അകന്ന് തന്നിട്ടുള്ള വീടുകളാണ്. വീട്ടിൽ പോയി വീണ്ടും നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞത് നമ്മുടെ ഉള്ളിലുണ്ട്, കാരണം ഈ ഒരു കഴുത്തിന് ചുറ്റും പാട് കാണുന്നുണ്ട്. അപ്പോൾ ഈ പശുവിനെ കിട്ടുന്ന നമ്മൾ ആല നോക്കി, തൊഴുത്ത് നോക്കി, അപ്പോൾ തൊഴുത്തിൽ പശുവുണ്ട്, കയറുണ്ട്, സ്ത്രീ ഉടുത്തിരിക്കുന്നത് ഒരു മാക്സിയാണ്. അപ്പോൾ ഇവർ അന്നത്തെ വേഷം കണ്ടാൽ ഇവർ കുളിച്ച് വരുന്നവട്ടാണെന്ന് നമുക്ക് ഇൻക്വസ്റ്റിൻ്റെ സമയത്ത് മനസ്സിലായത്. പുഴയിൽ നിന്നും കുളി കഴിഞ്ഞ് ഈ പറഞ്ഞ ഡ്രസ്സിട്ട് തിരിച്ചു കയറുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ ഭർത്താവിൻ്റെ അടുത്ത് ചോദിച്ചു, ഈ സ്ത്രീൻ്റെ എന്തെങ്കിലും ആഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ ഇയാൾ പറഞ്ഞ, ആഭരണമൊന്നുമില്ല സാർ, ഈ ആ കാതിലുള്ള കമ്മല് മാത്രമേ ഉള്ളൂ, വേറെ ആഭരണമൊന്നുമില്ല. അപ്പോൾ ഒരു കൊലപാതകം നടത്തണമെങ്കിൽ ഒരു ആഭരണം ഇല്ല, സ്വത്ത് ഇല്ലെങ്കിൽ മുതൽ കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള കൊലയല്ല. അപ്പോൾ നമ്മൾ ഇയാളോട് ഒരുപാട് എന്താണ് ഭാര്യയും നിങ്ങളും തമ്മിലുള്ള ഇരിപ്പ് എങ്ങനെയാണ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചെങ്കിൽ വേറെ ഒന്നും കാണുന്നില്ല. വീട്ടിലെ ഈ ജോലിക്ക് വരുന്ന ആളോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഇയാൾ ഈ ഭർത്താവ് കാണുമ്പോൾ ഈ ജോലിക്കാരനെ കൂട്ടി വന്നിട്ടാണ് ഈ ഭാര്യൻ്റെ ബോഡി കാണുന്നത്. അപ്പോൾ ജോലിക്ക് വീട്ടിൽ ജോലിക്ക് വന്ന ആളെയും കൂടി കൂട്ടി വന്നിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞങ്ങൾ ഈ ചേട്ടൻ ചായ കുടിച്ച് വരുമ്പോൾ ഞാനുണ്ടായിരുന്നു, വരുന്ന വഴി കണ്ടു, എന്നെ കൂട്ടി വന്നു, ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ഓടി വന്നത്. അപ്പോൾ ഈ പറയുന്ന അയാളുടെ ഒരു തിയറിയും അപ്പോൾ ശരിയായി, കാരണം ഈ രണ്ടാളും കൂടി വരുമ്പോഴാണ് അയാൾക്ക് ഈ സ്ത്രീ നിൽക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചു, ഈ സ്ത്രീ നിങ്ങൾ വരുമ്പോൾ എങ്ങനെയായിരുന്നു അത്? അല്ല സ്ത്ര താഴെ കിടക്കിയിരുന്നു അവർ. അപ്പോൾ താഴെ കിടക്കണമെന്ന് പറഞ്ഞാൽ കെട്ടിത്തൂങ്ങി നിൽക്കുന്നൊന്നല്ല നിങ്ങൾ പറഞ്ഞേ. അല്ല സാർ, ഞാൻ വരുമ്പോൾ കഴുത്തിൽ ഇതൊക്കെ ഇട്ട് താഴെ കിടക്കിയിരുന്നു, മിക്കവാറും എനിക്ക് ഒന്ന് ഈ കയർ അഴിഞ്ഞ് ചിലപ്പോൾ താഴെ പോന്നിട്ടുണ്ടാവും. അപ്പോൾ അതും സംഭവിക്കാറുണ്ട്, ചിലപ്പോൾ കെട്ടിത്തൂങ്ങിയതിന് ശേഷം കയറഴി കുരുക്കായ മേലെ കമ്പിൽ കെട്ടിയ കുരുക്ക് മുറുകാണ്ട് ചിലപ്പോൾ താഴെ വീഴാം. ചിലർ കെട്ടാണ്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി വെച്ചിട്ട് കെട്ടിത്തൂങ്ങുന്നവരുണ്ട്, അങ്ങനെ വേണേൽ താഴെ വീഴാം, അങ്ങനെ ആവാം. ഏതായാലും ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ നടക്കുന്നിടക്ക് ഈ തൊഴുത്തിൻ്റെ സൈഡിലായിട്ട് വേറെ രണ്ട് പീസ് കയർ കിടക്കുന്നു, രണ്ടറ്റവും മുറിച്ചിട്ടുള്ള പീസ് കയർ കിടക്കുന്നു. അപ്പോൾ ഈ കയർ നമ്മൾ കണ്ടു, കയറി രണ്ടറ്റവും മുറിച്ചാൽ എൻ്റെ ബാക്കി പോർഷൻ കാണുമല്ലോ. ഭർത്താവിന് വിളിച്ചു വെച്ച് ഈ കയറിൻ്റെ ബാക്കിയുള്ള പോർഷൻ ഇവിടെ. അപ്പോൾ അയാൾ പറഞ്ഞു, സാർ ഇതൊക്കെ ഭാര്യയാണ് ഡീൽ ചെയ്യാറ്, അവളെന്തെങ്കിലും എടുത്തോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ കയറും നിങ്ങളുടെ ഭാര്യയെ കെട്ടിത്തൂങ്ങാൻ ഉപയോഗിച്ചെന്ന് പറഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്തുനിന്ന് നമ്മളെടുത്ത കയറും ഏകദേശം ഒരേ കയറാണല്ലോ, ലിഗേച്ചറാണല്ലോ, അത് കണ്ടാൽ നമുക്കറിയാവുന്ന സംശയമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ വണ്ണം ഏകദേശം ഒരേ രീതിക്കാണ്. അപ്പോൾ ആ പഴക്കം നോക്കി ഏകദേശം കണ്ടാൽ, നമ്മളുടെ കണ്ണുകൊണ്ട് കണ്ടാൽ കണ്ടാൽ മനസ്സിലാകുന്ന രീതിയാണത്. അപ്പോൾ ഈ പലപ്പോഴും ഈ പശുവിനെ കിട്ടുന്ന കയറാണെങ്കിലും ഉള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, നമ്മൾ പശു അങ്ങോട്ട് വിരിക്കുമ്പോൾ നമ്മളെ കയറും ഇങ്ങോട്ട് വിരിക്കും, ഇല്ലെങ്കിൽ ഈ പശുവിനൊരു മരത്തെ കെട്ടണമെങ്കിൽ പശു അങ്ങോട്ട് ബലം പിടിച്ച് കയർ കഴുത്താൻ പറ്റുന്ന നീട്ടുകയാണെങ്കിൽ കയറിങ്ങനെ നീങ്ങുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ ഫൈബേഴ്സ് ഉണ്ട്. അപ്പോൾ എങ്ങോട്ടാണോ ഫോഴ്സ് വരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവും ഫൈബേഴ്സ് നിൽക്കുന്നത് പലപ്പോഴും, നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയാണ്. ഞാൻ ഇങ്ങോട്ട് വലിക്കുമ്പോൾ അങ്ങോട്ടും വലിക്കുകയാണെങ്കിൽ ആ ഫൈബർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ പോകും, കയർ കെട്ടിയിരിക്കുകയാണെങ്കിൽ ഒരാൾ കെട്ടിത്തൂങ്ങുമ്പോഴും അതിൻ്റെ ഫൈബേഴ്സ് പോകുന്ന ആ ഒരു ഡയറക്ഷനിലായിരിക്കും. വെയിറ്റ് താഴോട്ട് വരുമ്പോൾ ഡിപ്പെൻഡൻറ്റ് പോർഷനിലേക്ക് വരുമ്പോൾ ഫൈബേഴ്സ് ചിലപ്പോൾ മേലേക്ക് ഉയർന്നു നിൽക്കുന്ന വട്ടമായിരിക്കും. അപ്പോൾ ഇതൊക്കെ വെച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇയാളെ നമുക്ക് സംശയിക്കേണ്ട അവസ്ഥ വന്നു, ഈ പറയുന്ന ഭർത്താവിനും സംശയിക്കേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഇയാൾ ഈ പറഞ്ഞിരിക്കുന്ന കയർ അവിടെ ഭാര്യയ്ക്ക് മാത്രം അറിയുള്ളൂ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള കയറിൻ്റെ പോർഷൻ കാണണ്ടേ? അപ്പോൾ പണിക്കാരൻ നമ്മൾ നേരെ കൂട്ടിക്കൊണ്ടു വന്നു, പണിക്കാരൻ നേരെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞു. ഭർത്താവിനോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങളോട് ഇരിക്കും, ഇതിൻ്റെ ഞങ്ങൾ പറഞ്ഞിട്ട് ഇത് വിട്ടു പോകാവും. പണിക്കാരനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പണിക്കാരൻ പറയുന്ന വ്യക്തമായിട്ടുള്ള കാര്യം, ഈ ജോലിക്കാരൻ വരുമ്പോൾ ഈ സ്ത്രീയും മരിച്ച് കഴുത്തിൽ കയറി കെട്ടി താഴെ കിടക്കുകയാണ്. അപ്പോൾ കെട്ടിത്തൂങ്ങി നിന്നിരുന്നു എന്ന പൊസിഷനല്ല ഇയാളെ കാണുന്നത്, ഈ സ്ത്രീ താഴെ കിടക്കുന്ന പൊസിഷനാണ് കാണുന്നത്. അപ്പോൾ ഇയാൾ പറയുന്ന താഴെ സ്ത്രീ കിടക്കണമെങ്കിൽ അതിനു മുമ്പ് ഭർത്താവ് അഴിച്ചു കിടത്തണം, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും കഴുത്തിൽ മുറുക്കി കൊന്നിട്ട് അവിടെ ഇടണം. ഭർത്താവ് ബോഡി അഴിച്ചു കിടത്തണമെങ്കിൽ ഈ ഭർത്താവും ഞാനും എൻ്റെ പണിക്കാരനും കൂടി വന്നപ്പോഴാണ് ഈ സംഭവം കണ്ടത് എന്ന് പറയുമ്പോൾ അതിൽ എന്തോ ഒരു പൊരുത്തക്കേടുണ്ട്. ഇതനുസരിച്ച് നമ്മൾ ഈ ഭർത്താവിനെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. നമ്മൾ ഈ പൊരുത്തക്കെടി പറയുന്ന ഭർത്താവിൻ്റെ കൂടെ വന്നു എന്ന് പറയുന്ന പണിക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ പണിക്കാരൻ്റെ വായിൽ നിന്ന് നിങ്ങൾ കേട്ടോ. നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെ സ്ത്രീനെ നിങ്ങൾ കെട്ടിത്തിങ്ങു നിൽക്കുന്ന നിങ്ങളും ജോലിക്കാരനും കൂടി കണ്ടു എന്നാണ്.
അപ്പോൾ അത് രണ്ട് തമ്മിൽ ചേരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, സാർ അത് എൻ്റെ ഭാഗത്ത് വീഴ്ചയൊന്നുമില്ല, ഞാൻ ചിലപ്പോൾ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാവാം. സാർ എൻ്റെ ഭാര്യയല്ലേ മരിച്ച, എൻ്റെ ഒരു മാനസികാവസ്ഥ സാറൊന്ന് മനസ്സിലാക്കണം. ഈ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ തെറ്റിപ്പോയതാവാം, ചിലപ്പോൾ താഴെ ചിലപ്പോൾ വീണ് കിടക്കണ്ടാവും സാർ. അപ്പോൾ ഞാൻ ചോദിച്ചു, താഴെ വീണ് കിടക്കണ്ടെങ്കിൽ ഇത് കയറ് കഴിച്ച് താഴെ കിടത്തണ്ടേ? ഈ ഒരു ചെറിയ പോർഷൻ കയറ് മാത്രമായിട്ട് ഈ തൊഴുത്തിൻ്റെ അവിടെ കിടക്കേണ്ട കാര്യമില്ലല്ലോ. അതായത് ഞങ്ങൾ കരുതുന്നത് നിങ്ങളുടെ ഭാര്യയെ കെട്ടിത്തൂങ്ങാൻ ഉപയോഗിച്ച കയറിൻ്റെ ഒരു പോർഷൻ വെട്ടിമാറ്റിയതാണെന്നേ കരുതുന്നുള്ളൂ. അത് വെട്ടിമാറ്റേണ്ട കാര്യം എന്താണ്? ഈ മരിച്ച ഭാര്യ ഒന്നും ഏതായാലും വെട്ടിമാറ്റത്തില്ലല്ലോ. നിങ്ങൾ പറയുന്നു, നിങ്ങൾ വരുമ്പോൾ കണ്ടു എന്ന് പറയുന്നു. പിന്നെ നമ്മളിയാളെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു, അയാളോട് പറഞ്ഞു തെറ്റൊക്കെ മനുഷ്യന് പറ്റും, ഒരു പേഴ്സുവേഷൻ ഉണ്ടായിരുന്നു, ഒരു ഫോഴ്സിബിൾ കമ്പൽഷൻ ഉണ്ടായിരുന്നു. എല്ലാ രീതിക്കും അയാൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, സാർ ഞാൻ പറയാം. 57 ജീവികളുടെ സമ്പൂർണ്ണ ജീവിതം സമഗ്രമായ വിവരണത്തോടെയും സുന്ദരമായ ദൃശ്യങ്ങളോടെയും. ബാറ്റ്, ബൈസൺ, ക്രാബ്, ഹോൺബിൽ, ഐബെക്സ്, ഇഗ്വാന, ഇംബാല, പൈത്തൺ, റാറ്റിൽ സ്നേക്, സ്നോ ലെപ്പേർഡ്, വുഡ് പെക്കർ തുടങ്ങി 57 ജീവികൾ. ആനിമൽ കിങ്ഡം പെൻഡ്രൈവ് വോളിയം നമ്പർ 3 സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് AK എന്നീ രണ്ടക്ഷരങ്ങൾ SMS ചെയ്യുക. ഫോൺ 999-544-222. ഒന്നിൽ കൂടുതൽ വോളിയങ്ങൾ ഒരുമിച്ചെടുക്കുമ്പോൾ ആകർഷകമായ ഡിസ്കൗണ്ട്. ആനിമൽ കിങ്ഡം, ജീവലോകത്തെ വിസ്മയകരമായ അറിവുകൾ. അപ്പോൾ ഇയാൾക്ക് ഈ പറയുന്ന ഇയാളുടെ ഭാര്യ, അവരുടെ പേരല്ലെന്ന് പറയാം നമുക്ക്, അവരുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമല്ലാണ്, അവരുടെ ചാരിത്രത്തിൽ വലിയ സംശയമാണ്, ഇവർക്ക് വേറെ ആരോഗ്യമായിട്ട് അടുപ്പമുണ്ടെന്നും ഉള്ളൊരു സംശയമാക്കുന്നുണ്ട്. അത് പലപ്പോഴും ഇയാൾ ഇവർ കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒളിഞ്ഞു നോക്കാറുണ്ട്, കുളിക്കടവിൽ വെച്ച് ഇയാൾ ആരെങ്കിലുമായിട്ട് സംസാരിക്കുന്നുണ്ടോ, ആരെങ്കിലും കാണുന്നുണ്ടോ, അത് ഇയാളുടെ ഹാബിറ്റായിരുന്നു. അന്നും ഇവർ കുളിക്കാൻ വേണ്ടി പോയി, കുളി കഴിഞ്ഞ് വരാൻ ലേറ്റായപ്പോൾ ഇയാൾ വീട്ടിലുണ്ട്, ഇയാൾക്ക് സംശയം തോന്നി. ഇയാൾ കുളിക്കടവിൽ ചെന്നപ്പോൾ ഇവർ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇയാൾ ചോദിച്ചു, നീ എന്താ ഇത്ര ലേറ്റ് ആയാൽ, നിൻ്റെ കൂടെ ആരാണ്ടായിരുന്നേ, നീ ഇത്ര ലേറ്റ് ആവേണ്ട കാര്യമില്ലല്ലോ, ഇത്രയും നേരം കുളിക്കാനെടുക്കൂ. അതോട് ബന്ധപ്പെട്ട് ഇവരായിട്ടൊരു സംസാരമുണ്ടായി. ഇയാൾ ദേഷ്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന കയറെടുത്തവരെ കഴുത്തിലിട്ട് മുറുക്കി, ശരിക്കും കഴുത്തിൽ മുറുക്കി കൊല്ലണം. എന്നിട്ട് ഇയാൾ ഈ ബോഡി കെട്ടി തൂക്കാൻ വേണ്ടി കഴുത്തിൽ കൊടുക്കിട്ടിട്ട് കെട്ടി തൂക്കാൻ വേണ്ടി ജാതിയുടെ കമ്പിലേക്ക് വലിച്ചു കയറ്റാൻ നോക്കി. പക്ഷെ അപ്പോഴും താഴെ കാലുമുട്ടി നിൽക്കുന്നത് കൊണ്ട് ഇയാളിത് വലിച്ചു കയറ്റാണ്ട് ബോഡി താഴെ കിട്ടിട്ട് ആ കയറിൻ്റെ പോർഷൻ അവിടെ നിന്ന് മുറിച്ചു. ഇയാൾ ഇയാളുടെ കയ്യിലുണ്ടായ വീട്ടിലുണ്ടായ കത്തി ഉപയോഗിച്ച കയറിൻ്റെ പോർഷൻ അവിടെ നിന്ന് മുറിച്ചു. ഇതിൻ്റെ ഏകദേശ ഉയരം ഈ ജാതിയുടെ കമ്പിൽ നിന്നും താഴെ തറയിലേക്ക് കിട്ടാവുന്ന ഏകദേശ ഉയരം കഴുത്തിൻ്റെ നീളത്തിൽ വരുന്ന പോലെ ആ ഒരു പോർഷൻ മുറിച്ചു. ആ ഒരു പോർഷനാണ് നമ്മൾക്ക് തൊഴുത്തിൻ്റെ അവിടെ നിന്ന് കിട്ടിയത്. ഒരു പക്ഷേ തൊഴുത്തിൻ്റെ അവിടെ നിന്ന് ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇത്രയ്ക്ക് ഇയാളിലേക്ക് പോയില്ലായിരുന്നു, വേറെ ആരെങ്കിലേക്കും ഇതെത്തിപ്പോയാനെ. അപ്പോൾ ഇയാളുടെ സംശയത്തിൻ്റെ ഒരു കാരണം കൊണ്ട് ഇയാൾ നിരപരാധിയായ ഭാര്യ അവിടെ ഉണ്ടായിരുന്ന കയറുപയോഗിച്ച് കഴുത്തിൽ മുണ്ടിട്ടും അല്ല കഴുത്തിൽ ഈ പറയുന്ന കയറുപയോഗിച്ച് കുരുക്കി കൊലപ്പെടുത്തിയതാണ്. ഈ ബോഡി വിട്ടിട്ട് ഇയാൾ ചായ കുടിക്കാൻ വേണ്ടി വീണ്ടും കടയിൽ പോയി, താൻ ഈ സ്ഥലത്തില്ലാന്ന് കാണിക്കാൻ വേണ്ടി വീണ്ടും ഇയാൾ ചായക്കടയിൽ പോയി. ചായക്കടയിൽ നിന്നും വരുന്ന ഇയാളുടെ പണിക്കാരനെയും കൂട്ടി, അതായത് മരണം അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്നത് താനും പണിക്കാരനും ഒന്നിച്ചാണ് കാണുന്നതെന്ന് വരുത്താൻ വേണ്ടി പണിക്കാരനെയും കൂട്ടി വീണ്ടും വന്നതിന് ശേഷമാണ് ഈ ഒരു പരാതി, ഇയാളുടെ ഭാര്യയുടെ മരണം മറ്റുള്ളവർ അറിയിക്കും, പഞ്ചായത്ത് മെമ്പർ അറിയിക്കും, അവർ വഴി പോലീസിനെ അറിയിക്കും, പോലീസിൻ്റെ ഇൻക്വസ്റ്റിലേക്കും ചെല്ലുന്നത്. ശരിക്കും ഈ മരണം നടത്തിയത് ഈ പറയുന്ന ഭർത്താവ് തന്നെയാണ്. വേറെ പിന്നീട് നമ്മൾക്കത് പണിക്കാരൻ അതിൽ സഹായിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് നമുക്ക് തോന്നി പണിക്കാരൻ സഹായിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ബോഡി താങ്ങിക്കൊടുത്ത് മേലെ കെട്ടി തൂക്കാൻ ബുദ്ധിമുട്ടിയൊക്കെ ഉണ്ടാവില്ല. പണിക്കാരനെ കൊണ്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചോദിച്ചു, അയാളുടെ കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തു, അയാൾ അതിൽ ഇന്നസെൻ്റ് ആണെന്നാണ് മനസ്സിലായത്. അപ്പം അങ്ങനെ സ്വന്തം ഭർത്താവിനെ വിശ്വസ്തയായ ഭാര്യയിലുള്ള സംശയം മൂലം ഭാര്യ തൻ്റെ പശുവിനെ കെട്ടാൻ ഉപയോഗിച്ചിരുന്ന കയർ ഉപയോഗിച്ച് കഴുത്തിൽ ഇട്ട് മുറുക്കി കൊലപ്പെടുത്തിയതാണ്. അതിൻ്റെ സയൻറ്റിഫിക് എവിഡൻസ് മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഈ കയ്യിൽ നിന്നും പറഞ്ഞല്ലോ സെല്ലോഫൻ ടേപ്പ് ഉപയോഗിച്ച് ഫോറിൻ മെറ്റീരിയൽസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു പറഞ്ഞിരുന്നു. അതിൻ്റെ റിപ്പോർട്ട് നമ്മൾ FSL നിന്ന് മേടിച്ചു. അപ്പോൾ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടനുസരിച്ച് ഈ പറയുന്ന മരിച്ച എല്ലെന്ന് പറയുന്ന സ്ത്രീ ഈ പറയുന്ന കയർ തൻ്റെ കൈ കൊണ്ട് തൊട്ടിട്ടില്ല. കാരണം ഈ സ്ത്രീയുടെ കയ്യിൽ നിന്നും ആ കയറിൻ്റെ ഒരു ഫൈബേഴ്സും നമുക്ക് കിട്ടിയില്ല. മറിച്ച് കഴുത്തിലുണ്ടായിരുന്നു, ഇയാൾ മേലെ കെട്ടിയ ജാതിമരത്തിൻ്റെ കമ്പിയിൽ നിന്ന് കിട്ടിയിരുന്നു. പക്ഷേ സ്ത്രീയുടെ
കയ്യിൽ നിന്നും ഇതിൻ്റെ ഫൈബേഴ്സ് ഒന്നും കിട്ടാത്തത് കൊണ്ട് നമുക്ക് ആ മരണം കൺക്ലൂസീവായിട്ട് പറയാൻ പറ്റി ഈ സ്ത്രീ ഒരു ആത്മഹത്യ ചെയ്യാനോ മറ്റുള്ള ശ്രമം നടത്തിയിട്ടില്ല, മറിച്ച് ഇതൊരു എക്സ്റ്റേണൽ ഏജൻസി നടത്തിയ ക്രൂരമായ കൊലപാതകമാണെന്ന് കൊണ്ടുവരാനും അതിൽ കുറ്റക്കാരൻ ഈ സ്ത്രീ അല്ലെന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവാണെന്ന് കൊണ്ടുവരാനും കഴിഞ്ഞു. ആ കേസിൽ സെക്കൻസ്റ്റാൻഷ്യൽ എവിഡൻസ് വെച്ചിട്ട് കോടതി അയാളെ എനിക്ക് കൊണ്ട് ലൈഫിന് ശിക്ഷിക്കാനുണ്ടായത്. ഞാൻ 2005 കാലഘട്ടത്തിൽ കുന്നംകുളം ഡി എസ് പിയാണെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്നുമാണ് പല കേസ് പറയുന്നതെന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും അത് സി ആയിരിക്കുമ്പോഴുള്ള കേസ് പറഞ്ഞതിന് ശേഷമായിരിക്കും ചിലപ്പോൾ എസ് എ ആയിരിക്കുമ്പോഴുള്ള കേസ് പറയുന്നത്. അപ്പോൾ ഇത് 2005 നടന്നൊരു സംഭവമാണ്. അപ്പോൾ 2000 കുന്നംകുളം ഡി എസ് പിയൊക്കെ ആയിട്ട് വരുന്നതിന് മുമ്പ് ഞാൻ വലപ്പാട് സി ആയിരുന്നു. ഒരു 3 കൊല്ലക്കാലം 97 തൊട്ട് 2000 വരെ വലപ്പാട് സി ആയിരുന്നു. അപ്പോൾ അത് വലപ്പാട് സ്റ്റേഷൻ്റെ പരിധിയിൽ വലപ്പാട് പോലീസ് സ്റ്റേഷൻ, വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ, മതലകം പോലീസ് സ്റ്റേഷൻ, 3 പോലീസ് സ്റ്റേഷൻ വലപ്പാട് സി എൻ്റെ പരിധിയിലുണ്ട്. സി എൻ്റെ അധികാര അതിർത്തിയിലുണ്ട്. അപ്പോൾ ഈ 3 വർഷക്കാലം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടും ഈ ലോ ആൻഡ് ഓർഡറിലും മറ്റ് ക്രൈംസിലുമൊക്കെ ഞാൻ ഇൻവോൾവ് ചെയ്തിരുന്നതുകൊണ്ടും എനിക്ക് ആ പ്രദേശവും ഏരിയയൊക്കെ അറിയാം. ഒരുപാട് ആളുകളെയൊക്കെ പരിചയമുണ്ടാണ്. അപ്പോൾ 2005 ഞാൻ കുന്നംകുളം ഡി എസ് പി ആയിരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ വയർലെസ് സെറ്റിൽ കൂടി ഡി ഐ ജി വിളിച്ചു. അന്ന് ഡി ഐ ജി സന്ധ്യമാടാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വലപ്പാട് മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു മർഡർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വലപ്പാട് സി ഐ സുരേഷും പാർട്ടിക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അങ്ങോട്ട് പോകണം, നിങ്ങൾക്ക് ആ ഏരിയയൊക്കെ പരിചയമുള്ളതാണല്ലോ, നിങ്ങൾക്ക് ആളുകളെയും പരിചയമുണ്ടല്ലോ, നിങ്ങളൊന്ന് പോയിട്ട് വേണ്ട സൗകര്യം സഹായമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് കേട്ട് റെഡിയായി നേരെ കുന്നംകുളത്ത് നിന്നും നേരെ മതിലകത്തേക്ക് പോയി. ഞാൻ മതിലകം സ്റ്റേഷനിലെത്തി. ഞാൻ മതിലകത്തെത്തുമ്പോൾ അവർ പറഞ്ഞു സി ഐയും പാർട്ടിയൊക്കെ അവിടെ സ്പോട്ടിലുണ്ട് സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി ഞാൻ പൊക്കോളാം. അപ്പോൾ എവിടെയാണ് സ്ഥലമെന്ന് ചോദിച്ചപ്പോൾ ശ്രീനാരായണപുരം, അവിടെ നിന്നും കുറച്ചുകൂടി തെക്ക് മാറി അവിടെ തന്നെ ശംഖു ബസാറെന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്. ശംഖു ബസാറിലാണ് ഈ വീടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടുപിടിച്ചോളാം, അവിടെ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, ചോദിച്ചറിയാമല്ലോ. ഞാനവിടെ നിന്ന് ജീപ്പിൽ നേരെ ഈ പറയുന്ന ശംഖു ബസാറിലെത്തി. അവിടെ എത്തുമ്പോൾ അവിടെ പോലീസ് പാർട്ടിയുണ്ട്, സി എ ഉണ്ട്, വലപ്പാട് സി എ ഉണ്ട്, ഇരിങ്ങാലക്കുട ഡി വൈസ് പി ഉണ്ട്. അപ്പോൾ ഈ വലപ്പാട് സ്റ്റേഷൻ പരിധി ഇരിങ്ങാലക്കുട ഡി വൈ എസിൻ്റെ കീഴിലാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഈ പറയുന്ന വീട്ടിൽ ഒരു സുലോചന എന്ന് പറഞ്ഞ സ്ത്രീയാണ് അടിയേറ്റ് മരിച്ചത്. സുലോചനയുടെ ഭർത്താവ് ചാത്തുണ്ണി, അദ്ദേഹം ഒരു അൽഷിമേഴ്സ് പേഷ്യൻ്റാണ്. ആരോഗ്യപരമായിട്ടും തീരെ വഴി എടുത്ത് നീക്കണമെങ്കിൽ തന്നെ നമ്മളുടെ ഒരു പരസഹായം കൂടാണ്ട് മൂവ്മെൻ്റ് നടക്കില്ല, നടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റത്തില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ആ ഒരവസ്ഥയിലാണ്, ഒരു വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലാണ്. അപ്പോൾ ഇവർ ഭാര്യയും ഭർത്താവും മാത്രമേ ഇവിടെ ഉള്ളൂ. കുട്ടികളെയൊക്കെ പെൺകുട്ടികളെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അവരൊക്കെ അവരുടെ വീട്ടിലാണ് താമസം. അവരോടൊക്കെ ഒന്ന് അന്വേഷിക്കാറുണ്ടെന്ന് മാത്രം. അപ്പോൾ ഞാൻ സിയനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അപ്പോൾ ഞാൻ ഇൻക്വസ്റ്റിന് പോയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് ഇൻക്വസ്റ്റിന് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, ബോഡി ഹോസ്പിറ്റലാണുള്ളത്, ഇൻക്വസ്റ്റിന് വേണ്ടി ആൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇൻക്വസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കോട്ടെ. അപ്പോൾ സി ഐയും ഒക്കെ കൂടി ഞങ്ങൾ ഈ പരിസരവുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചു. അപ്പോൾ വീട് പരിശോധിക്കുമ്പോൾ ഈ ഇവർ കിടക്കുന്ന ഭാര്യയും ഭർത്താവും കിടക്കുന്ന കട്ടിലിലൂടെ നിന്ന് കുറച്ച് മാറി ഒരു ടേബിൾ വെച്ചിട്ടുണ്ട്. ആ ടേബിളിൽ ഒരു ടെലിഫോൺ ഇരിക്കുന്നുണ്ട്. ടെലിഫോണിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ ബോഡി കിടക്കുന്നത്. അപ്പോൾ കട്ടിലല്ല മരിച്ചു കിടക്കുന്നത്, കട്ടിലിൽ നിന്ന് കുറച്ച് മാറി. അപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇവർ. അതൊരു ഓടിട്ട വീടാണ്, ഒരു ഓടിട്ട വീടൊരു 4-5 മുറികളുള്ള വീട്. അതിലൊരു മുറിയിൽ ഭാര്യയും ഭർത്താവും കിടക്കുന്നു, അപ്പുറത്ത് വേറൊരു മുറിയുണ്ട്. അപ്പോൾ ആ സമയത്ത് അന്നവിടെ ഒരു പെൺകുട്ടി ഇവർ കൂട്ടിനെ വിളിച്ച് എല്ലാ ദിവസവും കിടന്നൊരു കുട്ടിയുണ്ട്, ഒരു 17 വയസ്സുള്ള കുട്ടി. ഒരു 17 വയസ്സ് പ്രായമുള്ള ചെറിയ ഒരു പെൺകുട്ടിയാണ്, പ്രായം കുറഞ്ഞ കുട്ടി, നന്നായിട്ട് വെളുത്ത്, എന്നാൽ പ്രായത്തിൽ കവിഞ്ഞ വളർച്ചയുള്ള കുട്ടിയാണ്. ഒരു 17 വയസ്സുണ്ടെങ്കിൽ 21-22 വയസ്സിൻ്റെ ശാരീരിക പുഷ്ടിയും വെളുത്ത് സുന്ദരിയായിട്ടൊരു കുട്ടി എന്ന് പറയാം. നമുക്ക് ആ കുട്ടീനോട് സുന്ദരി എന്ന് തന്നെ വിളിക്കാം, പേര് പറയുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഈ കുട്ടിയെ കണ്ടു ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു രാത്രി 2:30-2:45 മണിയോടുകൂടി അമ്മച്ചിയുടെ കരച്ചിൽ കേട്ടു, വലിയമ്മച്ചിയുടെ കരച്ചിൽ കേട്ടു. ഞാൻ വന്ന് നോക്കുമ്പോൾ അമ്മച്ചി താഴെ കിടക്കുന്നുണ്ട്, ഒരാൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടുന്നത് കണ്ടു. അപ്പോൾ നമ്മൾ ചോദിച്ചത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാവുന്ന ആളാണോ? അയാൾ ആ ഒരൊറ്റ മിന്നായം പോലെ കണ്ടുള്ളൂ, നടൻ ഭാഷയിൽ പറഞ്ഞാൽ മിന്നായം പോലെ കണ്ടുള്ളൂ സാർ, അത് ഇനിയും കണ്ടാൽ ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഏകദേശം അയാളുടെ രൂപത്തെപ്പറ്റി പറയാൻ പറ്റുമോ മോൾക്കെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടിക്ക് അങ്ങനെ കൃത്യമായിട്ട് അതിൻ്റെ ഉയരം, തടി, വണ്ണമൊന്നും അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല.
ഒരു ഒറ്റനോട്ട കണ്ട്രോളിസ്റ്റർ. അപ്പോൾ നമുക്ക് തോന്നി ഒറ്റനോട്ടത്തിലയാളുടെ ഒരു രൂപം കൂടി പറയാൻ പറ്റുന്നില്ലെങ്കിൽ പിൻവശം ഒരിക്കണം കുട്ടി കണ്ടിരിക്കുകയെ ഓടിപ്പോകുമ്പോഴാണ് കാണുന്നത്. അപ്പോൾ ആ കുട്ടിയെ മുഴുവൻ ഡിപ്പെൻഡ് ചെയ്താൽ ചിലപ്പോൾ ഈ പറയുന്ന ആളെ നമുക്ക് തെറ്റിപ്പോകും. നമ്മൾ വീടൊക്കെ പരിശോധിക്കുമ്പോൾ നോക്കുമ്പോൾ വീടിൻ്റെ മേലെ ഓട് പൊളിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ ഓടിട്ട വീടാണെങ്കിലും മച്ചുണ്ട്. അപ്പോൾ വീടിൽ നിന്ന് ഒരു ആറോ ഏഴോ ഓട് പൊളിച്ചിട്ട് അത് മച്ചിലേക്ക് അടുക്കി വെച്ചിരിക്കുന്നു. മച്ചിൻ്റെ മേലെ ഏഴ് ഓട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിച്ച് ഓട് വഴി ഒരാളകത്ത് കടന്നിട്ട് വേണം ഓപ്പറേറ്റ് ചെയ്യാം. അയാൾ വേണമെങ്കിൽ അതിന് ശേഷം ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഈ സിയായിട്ട് സംസാരിച്ച് മറ്റുള്ളവരായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഈ സ്ത്രീ ഒരു മാല ധരിക്കാറുണ്ട്, സ്വർണത്തിൻ്റെ മാല ധരിക്കാറുണ്ട്. ആ മാല മിസ്സിങ് ആണ്, ആ മാല കാണുന്നില്ല. അപ്പോൾ ഈ സ്ത്രീ അങ്ങനെയാണെങ്കിൽ ഈ മേച്ചിലോട് വന്നിട്ട് മാല പൊട്ടിച്ചുകൊണ്ടൊരു അവസ്ഥ എന്താണെന്ന് ആലോചിച്ചെങ്കിൽ നമുക്കൊരു ഒരുപാട് ഡിസ്കഷൻസ് നടത്തി. നമ്മൾ എന്തിനായിരിക്കും പോയെന്നൊരു പിടിയും കിട്ടുന്നില്ല. ഈ കുട്ടിയാണെങ്കിൽ ഒരു പേടിച്ചറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പുലർച്ചെ രണ്ട് മുക്കാലിന് സംഭവം ഉണ്ടായെന്ന് കുട്ടി പറഞ്ഞു. രണ്ട് മുക്കാലിന് സംഭവം ഉണ്ടായി. ഈ കുട്ടീൻ്റെ പരാതിയിലാണ് പോലീസ് സ്റ്റേഷൻ്റെ കേസ്, എഫ്ഐആർ ഇട്ടിരിക്കുന്ന കുട്ടീൻ്റെ പരാതിയിലാണ്. ഈ സുരോജനയെ കൊലപ്പെടുത്തിയ കേസിൻ്റെ പരാതിക്കാരിച്ച കുട്ടിയാണ്. ഒരേ നമ്മൾ ഒരേ കേസിൽ ഒരേ ആൾക്കാരെ വിളിക്കുമ്പോഴും നമ്മൾ ഈ കുട്ടിയെ വിളിച്ചു കൊടുത്ത് കാണിച്ചു കൊടുക്കും. ഈ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? കാരണം നമുക്ക് യാതൊരു ഇൻഫർമേഷനും ഇല്ല, യാതൊരു ക്ലൂ ഇല്ല അതിനെപ്പറ്റി. ചാത്തുണ്ണി, അതായത് സുലോചനയുടെ ഭർത്താവിനോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഒന്നും പറയാൻ വയ്യാത്തൊരവസ്ഥ. ഒന്ന് അദ്ദേഹം എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ, ഒച്ച കേട്ടിട്ടുണ്ടോ, ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇനി ഭാര്യ അടിച്ചു കൊല്ലുന്നത് കണ്ടാലും അദ്ദേഹത്തിന് അതിനെപ്പറ്റിയൊന്നും ആ ഒരവസ്ഥയിലാണ് അദ്ദേഹം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള വെജിറ്റേറ്റീവ് സ്റ്റേറ്റാണ്. അപ്പോൾ ഇതിൻ്റെ അന്വേഷണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മാസവും ഒരു വർഷവും നാല് മാസത്തിന് ശേഷം ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ക്രൈംബ്രാഞ്ചിന് ട്രാൻസ്ഫർ ചെയ്തു. ക്രൈംബ്രാഞ്ച് ഡിവൈസി വന്ന് കെ ബി സുരേഷാണ്, നമ്മുടെ ടൗണിൽ തന്നെയാണ്. ഫയർഫോഴ്സ് ഓഫീസിൻ്റെ ബാക്കിലാണ് ഒരു ഓഫീസ്. അപ്പോൾ അവിടെയും അവരാരെങ്കിലുമൊക്കെ കൊണ്ടുവരുമ്പോൾ ചോദിക്കും, ഈ കുട്ടിയെ വീണ്ടും വിളിച്ച് ചോദിക്കും. ഒരു ഇൻഫർമേഷനും ഇല്ല. Thank you.